സമാവറിൽ നിന്നും രൂപത്തിലും ഭാവത്തിലും രുചിയിലും വ്യത്യസ്തത പുലർത്തി പ്രകൃതി രമണീയമായ കാശ്മീരിന്റെ പേരിൽ അറിയപ്പെടുന്ന ഓരോ സിപ്പിലും മുഹബത്ത് സമ്മാനിക്കുന്ന ഒരു ഐറ്റം. ഹലോ, നമസ്കാരം ഗൈസ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ചായയാണെന്നും ഇത് കുടിക്കാൻ യുഎയുടെ നാനാഭാഗത്ത് നിന്നും ആൾക്കാർ ഒഴുകിയെത്തും പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാവോ? എന്നാലും നിങ്ങൾ വിശ്വസിച്ചാൽ മതിയാവൂ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ വൈകുന്നേര സമയത്ത് ദുബായ് ടു ഷാർജ യാത്ര എത്ര പ്രയാസകരമാണെന്ന്. വീക്കെൻഡായി കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട. എന്നിട്ട് ഞങ്ങൾ ദുബായിൽ നിന്ന് ഷാർജ വരെ പോയി ഒരു ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ ആ ചായക്ക് എന്തോ ഒരു പ്രത്യേകത ഇല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞാനും ആ ആകാംക്ഷയിൽ ട്രാഫിക്കിൽ കിടന്നെങ്കിലും വിശ്രമമില്ലാത്ത ഒരു നഗരത്തിൻ്റെ കുറേയേറെ നല്ല മനോഹര കാഴ്ചകൾ ആസ്വദിക്കാനായി എന്നത് ഒരു വാസ്തവമാണ്. ഓഫ്, എൻ്റെ യാത്ര എവിടേക്കാണെന്ന് ഞങ്ങൾ ഇതുവരെ പറഞ്ഞില്ല അല്ലേ? അത് വേറെ എവിടേക്കല്ല, ബിരിയാണി കബാബ് റെസ്റ്റോറൻറ്റ് ഷാർജ. ഇതാ കണ്ടില്ലേ, വെറും 29 kilometers ഉള്ളൂ. ട്രാഫിക്കിൻ്റെ കടക്ഷൻ കാരണം 1 hour വേണ്ടി വന്നു അങ്ങ് എത്താൻ. അങ്ങനെ എന്തായാലും അങ്ങ് എത്തിയപ്പോഴത്തേക്കും രാത്രിയായി. ഇവിടുത്തെ എനിക്കൊരു കാര്യം ബോധ്യമായി, ഇവിടുത്തെ ഹൈലൈറ്റ് സാധനം നമ്മൾ കുടിക്കാൻ വന്ന ചായ തന്നെയാണെന്ന്. കാര്യം കണ്ടില്ലേ, ചായക്ക് മാത്രം ഒരു തനി ബോർഡ്, ബാക്കിയുള്ള എല്ലാ ഐറ്റംസിനും കൂടി ഒറ്റ ബോർഡ്. കയറി ചെന്ന ഞാൻ ആദ്യം കണ്ടത് ഒരാൾ ഇവിടെ നിന്ന് ബദാമും പിസ്തയും കൂടെ കുനുകുനുകുനുവിനാ നരിഞ്ഞു കൂട്ടുന്നതാണ്. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യാട്ടോ, ഇവിടെ ഏത് പാതിരാത്രി കയറി വന്നാലും വയറ് നിറച്ച് ആരും കഴിച്ചു മടങ്ങാം. മാത്രമല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആംബിയൻസും. അങ്ങനെ ഞങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം പറഞ്ഞ ഉടൻ തന്നെ ഈ തൊപ്പിയിട്ട കടി ലിറ്റർ കണക്കിന് ചായ ഇരിക്കുന്ന സമാവറിൽ നിന്ന് ഞാൻ ഇതുവരെ കുടിച്ച ചായയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പിങ്ക് കളർ ചായയായിട്ടാണ് വന്നത്. അതിലേക്ക് നമ്മൾ നേരത്തെ കണ്ട ബദാമും പിസ്തയും കൂട്ടി നമ്മുടെ കയ്യിലേക്ക് വരും. നല്ല ക്രീം ആയിട്ടുള്ള ഒരു പിങ്ക് ചായ. ഇത് കണ്ട ആദ്യം എനിക്ക് തോന്നിയ സംശയം ചായ തന്നെയാണോ അത് കാശ്മീരിൻ്റെ ഏതെങ്കിലും വിഭവമാണോ എന്നാണ്. ആ സംശയം തീർക്കാൻ വേണ്ടി അവരുടെ അടുത്തെത്തി എനിക്കൊരു കാര്യം മനസ്സിലായി, ചായ തന്നെയാണെന്ന്. പിന്നെ ഒട്ടും മടികൂടാതെ തന്നെ അവരതിൻ്റെ റെസിപ്പിയും പറഞ്ഞു തന്നു. കുറച്ച് വെള്ളത്തിൽ ഏലക്കയും സ്റ്റാറനൈസും കറുവപ്പെട്ടയും ഗ്രീൻ ടീം കൂട്ടി ലോ ഫ്ലെയിമിൽ നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ച ശേഷം ആ ഡിക്കോഷൻ ഊറ്റിയെടുത്ത് തണുത്ത വെള്ളത്തിൽ ആഡ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയും. ഇനിയൊരു പാത്രത്തിൽ പാലൊഴിച്ച് നല്ലപോലെ തിളപ്പിച്ച് പഞ്ചസാര ഉപ്പും കൂട്ട് ആദ്യം മാറ്റി വെച്ച ഡിക്കോഷനും കൂടെ ആഡ് ചെയ്ത് ഗ്ലാസ്സിലോട്ട് മാറ്റി നമ്മുടെ ഐറ്റം റെഡി. കേൾക്കുമ്പോൾ വളരെ ലളിതം തോന്നുന്ന ഈ പ്രക്രിയ നല്ല രീതിയിൽ ചെയ്തു തരുമ്പോൾ ചിലപ്പോൾ മണിക്കൂറുകൾ വേണ്ടിവരും. എന്തായാലും ഇവരുടെ ഈ ഒരു പ്രയത്നത്തിന് ഫലം ആ ചായയിൽ എടുത്തറിയുന്നുണ്ട്. അന്യായ ടേസ്റ്റ്, നല്ല തിക്ക് ക്രീമി ചായ. നിങ്ങളെന്തായാലും ഒരു ടീ ലവർ ആണെങ്കിൽ ഇത് ഒരിക്കലും മിസ് ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം. പോയി കുടിച്ചാൽ മാത്രം പോരാ, ഇത് കുടിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ഫീൽ എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഇഷ്ടമായ ഡിസ്ലൈക്കും ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തി ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ മറ്റൊരു മനോഹര വീഡിയോയുമായി കണ്ടുകൂട്ടാമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ബ്ലൂ ബീ.